നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പി പി ദിവ്യക്കെതിരെ നടപടി പി പി ദിവ്യയെ തരം താഴ്ത്തിക്കൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി പി ദിവ്യയെ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്കാണ് ഇപ്പോൾ തരം താഴ്ത്തിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് സിപിഎമ്മിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയാണ് ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാനം നേതൃത്വത്തിന് അനുമതിക്കായി വിട്ടിരുന്നു ഇതിന് പ്രകാരം ഇന്നലെ ഓൺലൈനായി ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പി പി ദിവതിരെ ഇത്തരത്തിലൊരു നടപടി അതിനുള്ള അംഗീകാരം നൽകിയത് എന്തായാലും ഇന്ന് ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി കോടതി വിധി പറയാനിരിക്കെയാണ് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് പി പി ദിവ്യക്കെതിരെ സി പി ഐ എം കണ്ണൂർ സെക്രട്ടറിയേറ്റ് നടപടി സ്വീകരിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തരമായി ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ച് നടപടി കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പാർട്ടി അച്ചടക്ക നടപടിയെ പി പി ദിവ്യയുടെ അനുകൂലികൾ ശക്തമായി എതിർത്തിരുന്നു ദിവ്യയെ കൂടി കേട്ടതിന് ശേഷം മാത്രം നടപടി മതി എന്നായിരുന്നു ഇവരുടെ ആവശ്യം ഈ ഘട്ടത്തിൽ ദിവ്യ അനുകൂലിച്ചത് മൂന്നോ നാലോ അംഗങ്ങൾ മാത്രമായിരുന്നു ബാക്കി എല്ലാവരും ഈ നടപടിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായത് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം നടപ്പാക്കുക ഇതോടെ സിപിഐഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ദിവ്യ പുറത്താകും പി പി ഇനി സിപിഐഎം അംഗം മാത്രമായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നേരത്തെ നീക്കിയിരുന്നു ഉപതിരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലായിരുന്നു തീരുമാനം സ്വീകരിച്ചത് അതേസമയം പി പി ദിവ്യെ സി പി എം സംരക്ഷിക്കുന്നു എന്ന ഒരു പ്രതീതി എന്ന ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചതെന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വലിയ തിരിച്ചടിയാകുമെന്ന് മുതിർന്ന അംഗങ്ങൾ വിലയിരുത്തി നടപടിയെടുക്കാൻ മേൽ കമ്മിറ്റിയുടെ അംഗീകാരം വേണം ഇതിനോടനുബന്ധിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം തേടിയത് ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി വരും എ ഡി എം കെ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിമാൻഡിലായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവിയുടെ ജാമ്യ ഹർജിയിൽ തലശ്ശേരി സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവ്യ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി വരും ദിവസങ്ങളിൽ അത് നാളെയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ രേഖപ്പെടുത്താനാണ് സാധ്യത ഭാര്യയുടെ മൊഴിയെടുക്കാനാണ് നീക്കം പബ്ലിക് പ്രോസിക്യൂട്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ജാമ്യാപേക്ഷയിലെ വാദത്തിൽ ഭാര്യയുടെ മൊഴി എടുത്തിരുന്നില്ല ഇതിനു പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴിയെടുക്കാനുള്ള തീരുമാനം യാത്രയ്യപ്പ് ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബു ജീവൻ ഒടുക്കിയത് എ ഡി എം കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ആരോപിച്ച് പി പി ദിവ്യ പത്തനംതിട്ടയിൽ ഈ രീതിയിൽ പ്രവർത്തിക്കരുതെന്നും പറഞ്ഞിരുന്നു രണ്ടു ദിവസത്തിനകം മറ്റു വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ആണ് ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുക കേസിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി പള്ളിക്കുന്ന വനിതാ ജയിലിൽ കഴിയുകയാണ് പി ദിവ്യ ഹർജിയിൽ ചൊവ്വാഴ്ച കോടതി വിശദമായി വാദം കേട്ടിരുന്നു പതിനാല് ദിവസം ായിരുന്നു ദിവ്യെ കോടതി റിമാൻഡ് ചെയ്തത് ജാമ്യം നൽകരുതെന്ന ശക്തമായ ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ജാമ്യാപേക്ഷ എതിർത്ത് നവീൻ ബാബുവിന്റെ കുടുംബവും കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ പരാമർശങ്ങൾ ശരിവയ്ക്കുന്നതാണ് കളക്ടർ പോലീസിൽ നൽകിയ മൊഴിയെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് പുതിയ അന്വേഷണ സംഘം കുടുംബത്തിന്റെ എടുത്തില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും പോലീസിനെ വിമർശിച്ചിട്ടില്ലെന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു